പടിയാർ പൈതൃകം ചരിത്രത്തിലൂടെ. ഡോക്ടർ എസ് കെ പടിയാർ, എം കെ പടിയാർ എന്നീ മഹാത്മാക്കൾ 1920 എറണാകുളം മാർക്കറ്റ് റോഡിൽ റോയൽ കോളേജ് ഓഫ് ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ആൻഡ് ഫ്രീ ടു ദി പൂവർ ഡിസ്പെൻസറി എന്ന ചികിത്സാ സ്ഥാപനം തുടങ്ങിയത്. സത്യത്തിൽ ഹോമിയോപ്പതി എന്ന ചികിത്സാശാസ്ത്രത്തിൻ്റെ ഹരിശ്രീ കേരളത്തിൽ കുറിക്കുകയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്. 1930 കൊച്ചിയിൽ വസൂരി രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കൊച്ചി രാജകുടുംബാംഗങ്ങൾക്കും ഇതിൽ നിന്നും രക്ഷപ്പെടാനായില്ല. പടിയാർ കുടുംബമാണ് അവരെ വസൂരി രോഗമെന്ന മഹാവിപത്തിൽ നിന്നും രക്ഷിച്ചത്. ടീ കാലയളവിൽ LRCHP എന്ന ബിരുദമായിരുന്നു പഠിതാക്കൾക്ക് ലഭിച്ചിരുന്നത്. 1960-70 വരെ DHM അഥവാ ഡിപ്ലോമ ഇൻ ഹോമിയോപ്പതി കോഴ്സ് തുടങ്ങി. 1979 കോളേജ് ചോറ്റാനിക്കരയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഈ വേളയിൽ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻ എന്ന പേരുമാറ്റി ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതി കോളേജ് എന്ന് പുനർനാമകരണം ചെയ്തു. 1970-90 കാലഘട്ടത്തിൽ DHMS കോഴ്സ് തുടങ്ങി. 1990-95 ഗ്രേഡഡ് BHMSഉം 1994 മുതൽ BHMS ഡിഗ്രി കോഴ്സും തുടങ്ങി. കോളേജ് പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായി 1-1-2000 കേരള ഗവൺമെൻറ്റുമായി ഡയറക്റ്റ് പേയ്മെൻറ്റ് എന്ന സംവിധാനത്തിൻ്റെ കീഴിൽ വന്നു. ഈ കാലയളവിനുള്ളിൽ തന്നെ ധാരാളം കഴിവുറ്റ ഡോക്ടർമാരെ സംഭാവന ചെയ്യാൻ പടിയാർ കോളേജിനായി എന്നത് കൃതജ്ഞതയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. ശ്രീ MM ലോറൻസ്, ശ്രീമതി KR ഗൗരിയമ്മ, വിശ്വനാഥ മേനോൻ എന്നിവർ പടിയാർ സാറിൽ നിന്നും ചികിത്സ തേടിയവരിൽ ചില പ്രമുഖർ മാത്രമാണ്. കോളേജിൻ്റെ പരമാധികാരം ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ആത്മീയാചാര്യൻ കാശിമഠാധിപതിയുമായ ശ്രീമദ് സുധീന്ദ്രതീർത്ഥസ്വാമികൾക്ക് കൈമാറി. ഇപ്പോൾ കോളേജിൻ്റെ പരമാധികാരി ശ്രീ സംയമീന്ദ്രതീർത്ഥസ്വാമിജിയാണ്. വളർച്ചയുടെ ഓരോ പടവുകളും കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് കോളേജിൽ അക്കാദമിക് ബ്ലോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ശ്രീ സുധീന്ദ്ര ഓഡിറ്റോറിയം, പൂർണ്ണമായും സജ്ജീകരിച്ച ആശുപത്രി, പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ ലേഡീസ് ഹോസ്റ്റൽ, AC കോൺഫറൻസ് ഹാൾ, 12 ഡിപ്പാർട്ട്മെൻറ്റുകൾ, 46 അധ്യാപകർ, 49 അനധ്യാപകർ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രത്യേകം പ്രത്യേകം മ്യൂസിയം, ഇൻ്റർനെറ്റ് സംവിധാനത്തോടുകൂടിയ വിശാലമായ ലൈബ്രറി, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി രാവിലെയും വൈകിട്ടും ഔട്ട് പേഷ്യൻ്റ് വിഭാഗം, ഇതുകൂടാതെ ഡെർമറ്റോളജി, പീഡിയാട്രിക്, ഡി അഡിക്ഷൻ, ഓങ്കോളജി, ഡയബറ്റിക്, ബാക്ക് പെയിൻ, തൈറോയ്ഡ് എന്നീ സ്പെഷ്യാലിറ്റി OPകളോടൊപ്പം വിവിധ ഇടങ്ങളിലായി പ്രവർത്തിക്കുന്ന 4 പെരിഫറൽ OPകൾ കൂടിയുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ അഫിലിയേഷനോടൊപ്പം സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിയുടെ അംഗീകാരവും പടിയാർ കോളേജ് നേടിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യത്തെ NABH, NAC എന്നീ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനുള്ള മുന്നൊരുക്കത്തിലും തയ്യാറെടുപ്പിലുമാണ് ഞങ്ങളുടെ സ്ഥാപനം. പ്രൊഫഷണലിസത്തോടൊപ്പം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും ഓരോ വിദ്യാർത്ഥിക്കും നൽകണമെന്ന് ലക്ഷ്യബോധത്തോടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് പടിയാർ സാർ നൽകി വന്നിരുന്ന നന്ദദീപം എന്ന ചടങ്ങ് പടിയാറിൻ്റെ മാത്രമായ പൈതൃകമായി ഇന്നും തുടരുന്നു. ഈ കാലയളവിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാ സുമനസ്സുകൾക്കും ഞങ്ങളുടെ നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.